വൈദിക ജീവിതത്തോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് സ്വന്തം വീട്ടിൽ ദേവാലയം നിർമ്മിച്ച യുവാവ് ഒടുവിൽ വൈദിക ജീവിതത്തിലേക്ക് ബ്രസീലിലെ സാവോ ജോവോഡോ ട്രാൻഫോയിൽ നിന്നുള്ള ലൂക്കാസ് ഗോഡിയ ആൻഡ്രേഡാണ് പതിനേഴാം വയസ്സിൽ സെമിനാരിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ ഒരു വൈദികനാകണമെന്ന സ്വപ്നം കണ്ടിരുന്ന ലൂക്കാസ് ആറു വയസ്സുള്ളപ്പോൾ സ്വന്തമായി ഒരു പള്ളി പണിയണമെന്ന് ആഗ്രഹിച്ചു പതിമൂന്നാം വയസ്സിൽ കുടുംബത്തിൻ്റെ പിന്തുണയോടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി ലൂക്കാസിൻ്റെ വീടിൻ്റെ ഗ്രൗണ്ടിൽ നിർമ്മിച്ച ദേവാലയത്തിന് ഏകദേശം എട്ട് മീറ്റർ ഉയരവും അഞ്ച് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുണ്ട് ചർച്ച് ഓഫ് സേക്കഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് അവർ ലേഡി ഓഫ് കൺസെപ്ഷൻ എന്ന് പേരിട്ട ദേവാലയത്തിന് ചിലവായ തുക കുടുംബാംഗങ്ങളാണ് നൽകിയത് ബിൽഡർമാരായ കുടുംബ സുഹൃത്തുക്കൾ നിർമ്മാണത്തിൽ സഹായിച്ചു ബലിപീഠത്തിന് ദേവദാരു പലകകൾ സംഭാവന ചെയ്ത് ജോലിയിൽ സഹായിച്ചത് അമ്മയുടെ മുത്തച്ഛനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആദ്യമായി ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഇപ്പോൾ നൊവേനകളും വിശുദ്ധ കുർബാനകളും ആഘോഷിക്കുന്ന പ്രാദേശിക സമൂഹത്തിന്റെ സംഗമസ്ഥാനമായി ഈ ദേവാലയം മാറി സഭയോടും വിശ്വാസത്തോടുമുള്ള ലൂക്കാസിന്റെ താല്പര്യം കുടുംബത്തിൽ നിന്നാണ് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പിതാമഹന്മാരും മുത്തശ്ശിമാരും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവാലയം നിർമ്മിച്ച പാരമ്പര്യവുമുണ്ട് കുട്ടിക്കാലം മുതൽ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിലും ചിത്രങ്ങളിലും ലൂക്കാസിന് താൽപ്പര്യമുണ്ടായിരുന്നു കളിപ്പാട്ടങ്ങൾക്ക് പകരം മടോണയുടെയും വിശുദ്ധരുടെയും ചിത്രങ്ങളാണ് അവൻ വാങ്ങിയിരുന്നതെന്ന് അമ്മ എമിലിയാൻ പറഞ്ഞു ലൂക്കാസിന്റെ മാതാപിതാക്കളായ എമേഴ്സണും എമിലിയനും കർഷകരാണ് മകന്റെ സ്വപ്നം പോലെ തന്നെ വിശുദ്ധനായ ഒരു വൈദികനായി സഭയ്ക്ക് അനുഗ്രഹമായി തീരാനുള്ള പ്രാർത്ഥനയിലാണ് ഈ കുടുംബം